അമ്മച്ചിയുടെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ വീടൊക്കെ മുഴുവനും? അന്ന് ഓല കൊണ്ടാ മറിച്ചില്ല മൊത്തം. എന്നാ കുഴപ്പമില്ല ഇങ്ങനെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് വളരെ വ്യത്യസ്തമായ വീഡിയോ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ നമ്മള് ഓലമടഞ്ഞൊക്കെയല്ല വീട്, എന്റെ ചെറുപ്പത്തിലൊക്കെ എന്റെ തറവാട് വീടൊക്കെ ഓല മേഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വാർക്ക് ഓട് വീടായി, വാർക്ക വീടായി, ഇപ്പം വളരെ അത്യാധുനികമായ രീതിയിലൊക്കെയാണ് വീട് പണിയുന്നത്. പുതിയ തലമുറകൾക്ക്, പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അധികം അറിയത്തില്ല, എങ്ങനെയാ മുടയുന്നത്. അപ്പൊ അതിനെ പരിചയപ്പെടുത്തിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാന്. ഇതെന്റെ എന്റെ അമ്മച്ചയാണ്, ഇത് ചട്ടയം മുണ്ടൊക്കെ എടുത്ത അമ്മച്ചയാണ്. അമ്മച്ചയാണ് ഇന്ന് ഓല മടയുന്നത് പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളെ അടുത്തൊരു തെങ്ങ് നിപ്പുണ്ട്, അതായിരുന്നു ഒരു ഓലയൊക്കെ അങ്ങ് വെട്ടി. നമുക്കൊരു എന്നെ ഒന്ന് ഓല മടയാൻ പഠിപ്പിക്കുവോ? അമ്മച്ച പറഞ്ഞ് പഠിപ്പിക്കാന്ന്. ഏതായാലും ഇന്ന് ഓല മടയുന്ന ഒരു വീഡിയോ ബ്ലോഗാണ്. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത് നമ്മൾ തെങ്ങെന്ന് പതുക്കെ ഒരു ഓല വെട്ടി ഞങ്ങളങ്ങ് മുടയാനുള്ള പണികളിലേക്ക് അങ്ങ് പോവുകയാണ്. അമ്മച്ചി തെങ്ങിന്റെ ഒരെണ്ണം വെട്ടാൻ പോവാം. അപ്പൊ ഞങ്ങൾ ഓലയൊക്കെ വെട്ടി വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോകുന്നേക്കാണ്. അമ്മച്ചിക്ക് ഇരുന്ന് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങളൊരു മേശയൊക്കെ ഇട്ടു, മേശയിലങ്ങ് വെച്ച് ചെയ്യാന്ന് വിചാരിക്കുവാണ്. അമ്മച്ചിയുടെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ വീടൊക്കെ മുഴുവനും? അന്ന് ഓല കൊണ്ടാ മറിച്ചില്ല മൊത്തം. ഓല വീടാണോ മുഴുവൻ? പിന്നെ പനയോല വെച്ചിട്ട്, പിന്നെ എന്താ പുല്ല് വെച്ചിട്ട് കണ്ടൊക്കെ ഉണ്ടല്ലോ പഴയ പടത്തിലൊക്കെ കണ്ടോ. പനയോല എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ആനയ്ക്ക് കൊടുക്കുന്ന പല കാലം അതാണോ? കൊടപ്പന ആ പനയുടെ പോലെ അതൊക്കെ വെട്ടി. പിന്നെ അവര് വെട്ടാൻ അറിയാവുന്ന രണ്ടാവരും വെട്ടി കെട്ടി കെട്ടുകെട്ടായിട്ട് കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിയുമ്പോ പെരം മേയാൻ നേരത്തെ പെരവിടെ മുകളിലോട്ട് കൊടുത്താൽ മതി, അവര് മേഞ്ഞോളും. അങ്ങനെയൊക്കെ ആയിരുന്നു മൊത്തം ജീവിതം. അല്ലെങ്കിൽ തെങ്ങോല കൊണ്ട് കെട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കീറി മുടഞ്ഞ് പിന്നെ ഉണക്കോലയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കൂത്ത് മുടഞ്ഞെടുത്ത് വര കിട്ടും. കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പഴത്തെ പിള്ളേർക്കൊക്കെ എളുപ്പല്ലേ? ഇപ്പൊ എല്ലാവർക്കും നല്ല എളുപ്പമാ. നമുക്ക് ഓല എന്നാ മുടയുന്നതിലേക്ക് നമ്മള് കടക്കുവാണ്. എന്നാ അമ്മച്ചി ഒന്ന് ഓല മുടയെ നമ്മളെ ഒന്ന് പഠിപ്പിക്കും. ഇത് എങ്ങനെയാന്നൊന്ന് പറഞ്ഞു കൂടെ തരണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒന്നടയിട്ട് ഓടിച്ചോണം. ഒന്നടയിട്ടിട്ട് ഓടിക്കണം. ഓടിക്കണം. ഓടിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് ഇങ്ങോട്ട് വെക്കണം. ഞാൻ ചേർത്തത് ഓടിക്കണം. ഇങ്ങനെ ഓടിച്ചിട്ട് ഈ കാതിങ്ങനെ പിടുത്ത് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ടടുത്തത് പിന്നെ ഇത് ഈ ഒന്നടയിട്ട് വേണം എടുക്കാൻ. ഒന്നടവിട്ട് ഒന്നടവിട്ട് എടുത്തിട്ട് ഒടിച്ചൊടിച്ച് വെക്കണം അല്ലേ? ഒടിച്ചു വെക്കണം. എന്നിട്ട് ഇത് രണ്ടെണ്ണം നമ്മുടെ കയ്യിലിരിക്കണം. അങ്ങനെ രണ്ടെണ്ണം കയ്യിലും എടുത്ത് പിടിക്കണം. അങ്ങനെ പിടിച്ച ഇങ്ങനെ അടുപ്പിക്കണം. എങ്കിലേ നന്നായിട്ട് ഇരിക്കുള്ളൂ. അടുപ്പിക്കണം അല്ലേ? എന്നിട്ടിങ്ങനെ
അപ്പൊ മൂന്നെണ്ണം പിടിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതന്നെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കണം. പഠിച്ചോ? പഠിച്ചോണ്ടിരിക്കുക. എന്നാ കുഴപ്പമില്ല, എന്നാ ഒന്ന് കാണിക്കുമ്പോഴേ പഠിക്കൂലോ അല്ലേ? കുഴപ്പമില്ല, തരക്കേടില്ല, നമുക്ക് നോക്കാം. ഇത് കഴിയുമ്പോ ഒന്ന് അമ്മച്ചി, ഇത് ആരാ പഠിപ്പിച്ച? എന്നെ എന്റെ പിന്നെ പാപ്പ ചാച്ചന്റെ ഇനിയൻ ഒരാളുണ്ടായിരുന്നു. ആ പുള്ളി പള്ളിക്കുടത്തിലൊക്കെ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഞാൻ കൊച്ചല്ലേ, എന്നെ വിളിച്ചിരുത്തി ഓല മുടക്കും. ചാച്ചന്റെ ഇനിയൻ പുള്ളി പള്ളിക്കുടത്തിൽ പഠിക്കുകയാണേ. ഞാൻ ചെറിയ കാരണം കൊണ്ട് എന്നെ പഠിപ്പിക്കുക. ഞാൻ ഇങ്ങനെ ഒടിച്ചു കുത്തി ഒടിച്ചു കുത്തി കൊടുക്കും, പുള്ളി മുഴുവൻ തീർത്ത് മുടഞ്ഞെടുക്കും. അങ്ങനെ എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇതിന്റെ അകത്ത് എക്സ്പോർട്ട് ആയത്. അതെ, പിന്നെ ഞാൻ തന്നെയായി പഠിച്ച പിന്നെ വല്ലരും നോക്കുന്നു. അപ്പൊ ഇവിടെ കൂടെ പഠിപ്പിച്ചെടുത്ത് നമുക്ക് ഓല മുടക്കാലോ എന്നും പറഞ്ഞ് എന്നെ മുടയാൻ പഠിപ്പിക്കുമായിരുന്നു. വീടൊക്കെ മേയാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഇത്രയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്ര നേരം അമ്മച്ചി ഒരെണ്ണം മുടഞ്ഞാണ് നമ്മൾ ഈ സൈഡിൽ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണം നോക്കാൻ പോവാണ് ട്രൈ ചെയ്യുന്നത്. കേട്ടോ അമ്മച്ചി, ഇനി ഇത് രണ്ടും കൂടെ, അതും ഇതും കൂടെ പൊക്കി ഇടയ്ക്കൊന്ന് കിടക്കണം. അങ്ങനെ നമ്മള് ഓല മുടഞ്ഞൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും കുറച്ചൊക്കെ മുടയാനായിട്ട് നോക്കി. അത്ര നമുക്ക് വശമില്ല, കാരണം നമ്മൾ സ്ഥിരം അങ്ങനെ ചെയ്യുന്നില്ല. ഇവരൊക്കെ പഴയ കാലത്ത് ഓല മുടഞ്ഞ വീട്ടിലായതുകൊണ്ട് നല്ല ഇവർക്ക് അതൊക്കെ ചെയ്ത് നല്ല വശമാണ്. ഞാൻ ശ്രമിച്ചിട്ട് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മച്ചി ഇതുണ്ടോ? ഇത് അതിന്റെ കൂടെ നമുക്ക് വലിയൊരു ഓലയില വശത്തില നമ്മൾ മുടഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മള് ചെറിയൊരു ഓല മുടഞ്ഞത്. ഇതുപോലെയുള്ള ഓലകൾ രണ്ടെണ്ണം അടിക്കടിക്കാണ് നമ്മളിങ്ങനെ
ഓരോ ലൈനിൽ രണ്ടെണ്ണം വെച്ച് വെച്ചിട്ട് അടുക്കി അടുക്കി അടുക്കിയാണ് ഇത് മേഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് വീടൊക്കെ പഴയ വീടുകളൊക്കെ മേഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര നേരം അമ്മച്ചിയാണ് എൻ്റെ കൂടെ സഹായിച്ച് ഇതെല്ലാം പറഞ്ഞു തന്നെ സഹായിച്ചത്. അമ്മച്ചിയോടും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതുപോലെ പുതുമയാർന്ന വീഡിയോകളുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ 90 വയസ്സുണ്ട്. എന്നാലും അമ്മച്ചി നല്ല പറഞ്ഞു വെള്ളം വേണോ അമ്മച്ചി? ചൂടില്ലല്ലോ. ചൂട് വേണോ അമ്മച്ചി? ഭയങ്കര ആവി പരവേഷവും. ഇതുപോലെ തന്നെ വീട്ടിൽ തണ്ട് താമസിച്ചപ്പോ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നല്ല സുഖം.